ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ആർട്ട് വിത്ത് ഉണ്ണി ചേർത്തുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പവർ ട്രിക് എന്ന കമ്പനിയുടെ ഒരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ബ്യൂട്ടി ബോർഡാണ്. വീഡിയോയ്ക്ക് മുമ്പ് നമ്മളിപ്പോൾ ഈ ചാനലിൽ 50 വീഡിയോസ് നമ്മളിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതോടും നമുക്ക് കൂടുതൽ റിവ്യൂസ്, ബോർഡിൻ്റെ റിവ്യൂസ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ബോർഡ്. നമുക്ക് കാണാം, പവർ ട്രിക് എന്ന കമ്പനിയുടെ ഒരു ബോർഡാണിത്. ഒരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ബി ടി ബോർഡാണ്. നല്ലൊരു കുറച്ച് വലിപ്പമുള്ള നമുക്ക് കാണാൻ സാധിക്കും, കുറച്ച് വലിപ്പമുള്ള ഒരു ബോർഡ് തന്നെയാണ്. ഇതാണ് പവർ ട്രിക്ക്. പവർ ട്രിക്കിൻ്റെ അവർ പേര് അവിടെ പ്രിൻ്റ് ചെയ്തേക്കാണ്. മരുന്ന് അവർ എംബ്ലമാണ് അതിലുള്ളത്. പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള 8 ട്രാൻസിസ്റ്ററുകളാണ്. BC547 ട്രാൻസിസ്റ്ററുകളാണ് ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. 8 ട്രാൻസിസ്റ്ററുകൾ. നമ്മൾ ഇതേ മോഡലുള്ള ഒരു മഹാരാജാസിൻ്റെ നമ്മൾ ബോർഡ് ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതും ഈ ട്രാൻസിസ്റ്റർ ബേസ്ഡാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റേഴ്സ് എല്ലാം നല്ല കമ്പോണൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കലക്ട്രോൺ കപ്പാസിറ്റേഴ്സ് അങ്ങനെ. പിന്നെ ഒരു ഗ്രീൻ PCB. ആ PCB കണ്ടറിയാം, നല്ലൊരു ക്വാളിറ്റി ഉള്ള PCB തന്നെയാണ്. അതുമാതിരി കമ്പോണൻസൊക്കെ സോൾഡർ ചെയ്ത രീതിയിലും നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിപ്പം കൂടുതലാണെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഇത് ബോർഡാണ്. നമുക്ക് കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇവിടെയാണ് പവർ സെക്ഷൻ കൊടുക്കേണ്ടത്. അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് 25 volt മുതൽ 35 volt വരെ DC ആണ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള. സിംഗിൾ സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. 25 മുതൽ 35 വരെ നമുക്കൊരു 12 മുതൽ നമുക്കൊരു 27 വരെയുള്ള ട്രാൻസ്ഫോമറൊക്കെ യൂസ് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാവുന്ന തരത്തിലുള്ളതാണ്. ഇവിടെയാണ് കൊടുക്കേണ്ടത് പ്ലസ് മൈനസ്. അത് കറക്റ്റായിട്ട് ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്ലസ് മൈനസ് അത് മാറാതെ കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മുടെ സാധാരണ ബേസ് ട്രബിൾ. ബേസിനും ട്രബിളിനും ബേസിനുള്ള കണക്ഷനാണ്. അപ്പോൾ ബോർഡിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്രബിൾ ബേസ്. അത് നമ്മൾ ഒരു ഇവർ ട്രബിളിന് നമ്മളൊരു 47K വോളിയം കൺട്രോളാണ് യൂസ് ചെയ്യേണ്ടത്. ബേസിന് നമ്മളൊരു 100K യൂസ് ചെയ്യാനാണ് ഇവരുടെ ബ്രോഷർ പ്രകാരം പറയുന്നത്. ബേസിന് 100 ട്രബിളിന് 47. പിന്നെ വരുന്നത് വോളിയത്തിന്. രണ്ട് വോളിയത്തിൻ്റെ ഒരു 122K ആണ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. 22K രണ്ട് വോളിയം കൺട്രോൾസ് ആഡ് ചെയ്യേണ്ട സ്ഥലമാണത്. ഇവിടെ നമ്മൾ രണ്ട് വോളിയം കൺട്രോൾസ്, അതായത് 22K വോളിയം കൺട്രോൾസ് ആഡ് ചെയ്യേണ്ട സ്ഥലമാണ്. അതായത് വോളിയത്തിന് 22K, ബേസിന് 100K, ട്രിബിളിന് 47K. അങ്ങനെയാണ് ഇവർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വോളിയം കൺട്രോൾസ്. പിന്നെ ഇത് ഔട്ടാണ്, രണ്ട് ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ഔട്ടാണ് അത് വരുന്നത്. നമ്മളത് നോക്കി കൊടുക്കുക. രണ്ട് ഔട്ടിനുള്ള ഏരിയ ആണത്, നമ്മൾ തെറ്റാതെ കൊടുക്കുക. ഇതാണ് കണക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയാൻ ഇത് തന്നെയാണ് ഉള്ളത്. നല്ലൊരു ബോർഡ് തന്നെയാണ്. കുറച്ച് വലിപ്പമാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്യാബിനിൽ ചിലപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ബോർഡാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.